പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഇന്ന് ഒക്ടോബർ 8, മേരി ഓഫ് ദ ഡേ, അവർ ലേഡി ഓഫ് ഗുഡ് റെമഡി. ഞാൻ സുനി സജി, എല്ലാവർക്കും സ്വാഗതം. 12-ാം നൂറ്റാണ്ടിൽ ദൈവശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ള നവവൈദികനായ ജീൻ ഡി മാത തൻ്റെ ആദ്യത്തെ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഒരു ദർശനം കണ്ടു. യേശു ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട രണ്ട് തടവുകാരുടെ തലയിൽ പിടിച്ചിരിക്കുന്നു. ഒന്ന് ഒരു മോറും മറ്റേത് ഒരു ക്രിസ്ത്യാനിയുമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ക്രിസ്ത്യാനി തൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തായി ചുവപ്പും നീലയുമുള്ള ഒരു കുരിശ് ധരിച്ചിരുന്നു. ക്രിസ്ത്യാനികളെ മൂറുകളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് തൻ്റെ ദൗത്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് മൂറുകളുടെ അടിമകളായ ക്രിസ്ത്യാനികളുടെ മോചനത്തിനായി ഒരു ട്രിനിറ്റോറിയൻ സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു. സഭാംഗങ്ങളുടെ വസ്ത്രത്തിൽ ദർശനത്തിൽ കണ്ടതുപോലെയുള്ള ഒരു കുരിശ് വയ്ക്കുകയും ചെയ്തു. ധാരാളം പണം ഇതിനാവശ്യമായിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അതിനുള്ള പരിഹാരം പരിശുദ്ധ മറിയത്തെ ആശ്രയിക്കുക മാത്രമാണ് എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയാകട്ടെ ഒരു കുറവും ഒരിക്കലും വരുത്തിയതുമില്ല. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ അദ്ദേഹം പണം കൊടുത്ത് രക്ഷിച്ചു. വിശുദ്ധ ജോൺ ഇതിന് നന്ദി സൂചകമായി മാതാവിന് നൽകിയ നാമമാണ് അവർ ലേഡി ഓഫ് ഗുഡ് റെമഡി എന്ന്. യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലുമുള്ള ജനങ്ങളിൽ അവർ ലേഡി ഓഫ് ഗുഡ് റെമഡിയോടുള്ള ഭക്തി വളരെ പ്രകടമാണ്. തിരുനാൾ ഒക്ടോബർ 8-നാണ് ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മ ഒരു പണസഞ്ചി വിശുദ്ധ ജോണിന് നൽകുന്നതായാണ് അവിടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങൾക്കും ശരിയായ പരിഹാരം ലഭിക്കാതെ നാം പകച്ചു നിൽക്കാറുണ്ട്. ആ അവസരങ്ങളിൽ അവർ ലേഡി ഓഫ് ഗുഡ് റെമഡിയിൽ നമുക്ക് അഭയം തേടാം. നമ്മുടെ ഇന്നത്തെ വചനം. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. നാളെ വീണ്ടും കാണാം. ആവേ മരിയ.